നമസ്കാരം, വെൽക്കം ബാക്ക് ടു റഞ്ജുസ് ഡ്രീം. അപ്പൊ ഇന്ന് നമ്മുടെ വീടെന്നുണ്ടെങ്കിൽ കണ്ടില്ല, ഞങ്ങളുടെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സ് ആണുള്ളത്. അപ്പൊ അത് നടുന്നതാണ്. അപ്പൊ ഇത് അമ്മ സന്ധിക്കാണ് കേട്ടോ കാണുന്നത്, ഒരു അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് സന്ധിക്കാണ് കാണുന്നത്. അപ്പൊ അത് ഇന്ന് തന്നെ നട്ടില്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെടിക്ക് ചിലപ്പോ പോലെ ഡാമേജ് വരും. അതുകൊണ്ട് ഇത് നടുന്നതാണ് ഇതിലെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും വേണ്ടെങ്കിൽ കുറച്ച് രൂപിക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയ കാരണം ഞങ്ങൾക്ക് പാത്രങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഉള്ള പാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതാ രണ്ട് ഒരു ഇതിലിപ്പോ നമ്മൾ നടാൻ പോകുന്നത് മൈക്രോ ബൗൾ വെറൈറ്റി ആണ്. അപ്പൊ നമുക്കത് നടുന്നത് എങ്ങനെയാന്ന് നോക്കാം. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ട്യൂബറൊക്കെ നടുകയെന്ന്. അപ്പൊ അതും കൂടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിരിക്കുന്നത് കമ്പോസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ചാണകപ്പൊടിയാണ് ഇടാറ്. ഇപ്പൊ തറവാട്ടി പോയിട്ട് ഞങ്ങൾക്ക് ചാണകപ്പൊടിയൊന്നും എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്ക. അപ്പൊ രണ്ടെണ്ണത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേപ്പിൻപിണ്ണാക്ക് ഇട്ട് കൊടുക്ക. അപ്പൊ ഈ എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കൊക്കെ ഞങ്ങളുടെ വീട്ടില് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളുടെ പാടത്തെ ചെളിയാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോണ്ട് ഞങ്ങളിത് എടുത്തു. നമുക്കിതിന് ഗാർഡൻ സോയിൽ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടാ. ഇനി നമുക്കിത് രണ്ട് പാത്രത്തേക്കും ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരെണ്ണത്തിൽ ഇതാ പാതി ഇട്ട് കൊടുത്തിരുന്നല്ല, ഇപ്പൊ മുഴുവൻ തീർന്നിട്ടുണ്ട്. ഇനി അടുത്തേലും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അപ്പയുടെ വണ്ടിയിൽ ഇന്നാള് പാടത്തേക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങൾ സാധാരണ മണ്ണിലാണ് നടാറിപ്പോൾ. ഞങ്ങളിത് കൊണ്ടുവന്നത് കുറച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ നടന്നു. നമ്മൾ ഈ ചെളി നന്നായിട്ട് തന്നെ പരത്തി ഇട്ട് കൊടുക്കുക എല്ലായിടത്തേക്കും. ഇത് ഞങ്ങൾക്ക് ചെയ്തത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടാ. അത് പിടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാലോ. അപ്പൊ കൃഷിയൊക്കെ അമ്മയുടെ ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഞങ്ങള് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് എടുക്കട്ടെ കേട്ടാ. ഇത് നമ്മുടെ ലേഡി ബിംഗ്ലിയുടെ റണ്ണറാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പാത്രത്തിൽ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ട്യൂബറൊക്കെ നടുമ്പോൾ ഒരു സൈഡിലാണ് നട്ടു കൊടുക്കുക. വേണ്ടോ, ഇപ്പൊ സൂക്ഷിച്ച് പതുക്കെയാണ് നട്ടു കൊടുക്കുന്നത്. വേണ്ട, കുഞ്ഞു രണ്ണണ്ടായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ നട്ടു കൊടുക്കണേ. അപ്പൊ നമ്മുടെ കുഞ്ഞി റണ്ണർ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നടാം. അതിന്റെ പേര് ഇത് അൽപ്പാപ്ലീനയാണ്. ഇത് ഞങ്ങള് ഇത്രയും നേരം ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. കുറെ നേരമായിട്ട് ഞാൻ ആ പേര് പറഞ്ഞു കൊടുത്തു, ഇവർക്ക് അതൊന്നും അറിയണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറയാന്ന് വെച്ചു. ഇത് അത്യാവശ്യം വിലയൊക്കെ ഉള്ള ഒരു ചെടിയാണ്, വാട്ടർ പ്ലാന്റ്സ് ആണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ തരംഗമായിട്ട് വാട്ടർ പ്ലാന്റ്സ് എല്ലാവരും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അൽപ്പാപ്ലീനാന്ന് ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. മുഴുവൻ പേര് പറയണെങ്കിൽ പഠിക്കേണ്ടി വരും. നിനക്ക് മനസ്സിലായില്ല ഇതിന്റെ പേരെന്താണെന്ന്. അപ്പൊ അമ്മ അത് നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു രണ്ട് പ്ലാന്റ്സിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പൊ അതിനുള്ള വെള്ളം എടുക്കട്ടെ ആദ്യം. അപ്പതാ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ പതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മള് നമ്മുടെ റണ്ണർ നട്ടാൻ്റെ എതിർവശത്തുനിന്നാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ
വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്തേലും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈക്രോ ബൗൾ വെറൈറ്റിയുള്ള നട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൈക്രോ ബൗൾ അല്ല, ബൗൾ വെറൈറ്റി എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്രോ ബൗൾ വെറൈറ്റി വേണം എന്നുള്ളത് വെച്ചാ ഡിസ്ക്രിപ്ഷനില് അറിയിക്കാന്നതാണ്. ഞങ്ങള് ലിങ്ക് കൊടുക്കാം ജാസ്മിയുടെ. അപ്പൊ അതിൽ അതിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നാലേ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. കാണിക്കാൻ പറ്റില്ല കേട്ടോ.